അരി കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യ നിരോധിച്ചതോടെ ഗൾഫ് രാജ്യങ്ങളിലടക്കം വരും ദിവസങ്ങളിൽ പ്രതിസന്ധി രൂക്ഷമായേക്കുമെന്ന റിപ്പോർട്ട്. നിലവിലെ സ്റ്റോക്ക് തീരുന്നതോടെ അരിയുടെ ലഭ്യത കുറയുമെന്ന് വ്യാപാരികൾ വ്യക്തമാക്കി. അതിനിടെ രാജ്യത്ത് പ്രതിസന്ധി ഉണ്ടാകില്ലെന്ന് ഒമാനും യുഎയും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ബസുമതി ഒഴികെയുള്ള അരിയുടെ കയറ്റുമതി കഴിഞ്ഞ മാസം 20 ഇന്ത്യ നിരോധിച്ചത്. ഇന്ത്യയിൽ നിന്നും ഏറ്റവും അധികം അരി ഇറക്കുമതി ചെയ്യുന്ന ഗൾഫ് രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളും ഇതോടെ പ്രതിസന്ധിയിലായി. ലോകത്തിന് ആവശ്യമായ അരിയുടെ 40% ഇന്ത്യയിൽ നിന്നാണ് എത്തുന്നത്. അരിയുടെ വരവ് നിലച്ചതോടെ രാജ്യത്തേക്ക് നേരത്തെ കൊണ്ടുവന്ന അരി മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത് യുഎഇ അടക്കമുള്ള രാജ്യങ്ങൾ നിരോധിച്ചു. 4 യുഎഇയിലെ നിരോധനം. പുനർകയറ്റുമതി നിരോധത്തിനോടൊപ്പം തായ്ലന്റ്, പാകിസ്ഥാൻ തുടങ്ങിയ മറ്റു രാജ്യങ്ങളിൽ നിന്നും കൂടുതൽ അരി ഇറക്കുമതി ചെയ്യാനുള്ള നടപടികൾ ഗൾഫ് രാജ്യങ്ങൾ ഊർജിതമാക്കി. പ്രതിസന്ധി ഒമാന്റെ അരിശേഖരത്തെ ബാധിച്ചിട്ടില്ലെന്ന് രാജ്യത്തെ കാർഷിക, മത്സ്യബന്ധന, ജലവിഭവ മന്ത്രാലയം അറിയിച്ചു. വെള്ളയരി ആവശ്യത്തിന് ശേഖരിച്ചിട്ടുണ്ടെന്നും ഇന്ത്യയൊഴികെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി വർദ്ധിപ്പിച്ചെന്നും മന്ത്രാലയം വക്താവ് പറഞ്ഞു. ഒമാനും യുഎഇയും സൌദിയും അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ അരി എത്തിക്കുന്നത് ഇന്ത്യയിൽ നിന്നായിരുന്നു. ജൂലൈ 20 മുൻപ് ഇറക്കുമതി ചെയ്ത അരി പുനർകയറ്റുമതി ചെയ്യണമെങ്കിൽ പ്രത്യേക അനുമതി വാങ്ങണമെന്നാണ് യുഎഇ സാമ്പത്തിക മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ, സൌദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം ഇക്കാര്യത്തിൽ ശക്തമായ ഇടപെടലാണ് നടത്തുന്നത്. കുത്തരി, പൊടിയരി, വടിമട്ട എന്നിവയ്ക്കെല്ലാം ഇന്ത്യ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അനാവശ്യമായി അരി വാങ്ങി സംഭരിക്കുന്നത് ജനങ്ങൾ ഒഴിവാക്കണമെന്നും വിവിധ രാജ്യങ്ങൾ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, വേൾഡ് വിഷൻ.